ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളാകുമ്പോൾ തൃശങ്കുലായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും കാനഡയും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ത്യൻ സമൂഹത്തിന് ആശങ്ക വേണ്ടെന്ന് കാനഡ ആവർത്തിച്ചു. ഈ അവസരത്തിൽ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി പി ജെയിംസ് നമുക്ക് ചേരും, അതേപോലെ നമുക്കൊപ്പം ചേരുന്നുണ്ട് അതുപോലെ കാനഡയിൽ നിന്ന് വൈശാഖ് ശ്രീധരനും വീണ്ടും ചേരും. നമുക്ക് ആദ്യം പി പി ജെയിംസിലേക്ക് പോകാം. പി പി ജെയിംസ്, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഈ ബന്ധം മറ്റുള്ള കക്ഷികൾ, ഇപ്പോൾ G7 രാജ്യങ്ങൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി കാണും. അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ചങ്ങാത്തം ഇടാൻ പാടില്ല, എന്നാൽ സഖ്യരാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും വേണം. തൃശങ്കുവിലാണ് അമേരിക്ക, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ ഏതാണ്ട് ഇത് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ ഒരു തൃശങ്കുവിലാണ് യൂറോപ്പും അമേരിക്കൻ രാജ്യങ്ങളും, അമേരിക്കയും പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് വലിയ ബന്ധം ഉണ്ട്. ഇപ്പോൾ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ കാനഡയ്ക്കും അടുത്ത ബന്ധമുണ്ട്. കാനഡ 5 Eyes എന്ന അവരുടെ ഏറ്റവും ക്ലോസ് നിറ്റായിട്ടുള്ള ഇൻ്റലിജൻസ് ഏജൻസിയിലെ ഭാഗം കൂടിയാണ്. എന്തായാലും ഇത് വല്ലാത്ത തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കാനഡയിലെ പലരുമായിട്ട് സംസാരിച്ചതിൽ നിന്നും അതുപോലെ തന്നെ കാനഡയിലെ പൊതുമൂട്, അത് ഇന്ത്യൻ സമൂഹത്തെ ഒരു തരത്തിലും ഈ തർക്കങ്ങൾ ബാധിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാനഡയിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ കാര്യത്തിൽ ഉള്ള നിലപാടുകളിൽ ഒരു സമാധാനപൂർണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും നയതന്ത്ര രംഗത്തും വല്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കാതെ വയ്യ. പ്രത്യേകിച്ച് ഇന്ത്യ വളരെ കടുപ്പിച്ച നിലപാടുകൾ പല കാര്യങ്ങളും എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ പ്രതികരിച്ച പന്നു എന്ന സിഖ് കാലിസ്തീൻ തീവ്രവാദി നേതാവിൻ്റെ സ്ഥലങ്ങൾ, സ്വത്തുക്കൾ പഞ്ചാബിൽ കണ്ടുകെട്ടുന്നതിലേക്ക് വരെ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട്. കാനഡയിലും, പ്രത്യേകിച്ച് കാനഡയെ സംബന്ധിച്ചിടത്തോളം അതും രാഷ്ട്രീയമാണ്. അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ പിന്തുണയ്ക്കുന്ന അവിടുത്തെ സിഖ് സമുദായത്തിൽപ്പെട്ട പാർട്ടി, ആ പാർട്ടിയുടെ സമ്മർദ്ദമാണ് ഒരുപക്ഷെ കനേഡിയൻ പ്രധാനമന്ത്രിയെ കൊണ്ട് ഈ തരത്തിൽ ഇന്ത്യക്കെതിരെ പറയിപ്പിച്ചതെന്നുള്ള പ്രചരണമുണ്ട്. ഇന്ത്യയും ആ രീതിയിലാണ് കാണുന്നത്. എന്തായാലും ഇന്ത്യയുടെ നിലപാട് കടുപ്പിച്ചതോടെ എസ് കെ എൻ അവിടുത്തെ ഗുരുദ്വാരകളിൽ നിന്ന് ഈ കാലിസ്ഥാൻ വാദത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ബോർഡുകളൊക്കെ കാനഡ നീക്കം ചെയ്തു തുടങ്ങി. കാലിസ്ഥാൻ വാദത്തിൻ്റെ ഭൂമിയായി ഈ കാനഡയെ മാറ്റരുതെന്നുള്ളൊരു നിലപാട് കനേഡിയൻ രാഷ്ട്രീയക്കാരെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ കാനഡയിലെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പിയറി പാർലമെൻറ്റിൽ പറഞ്ഞത്, ഇന്ത്യക്കെതിരെ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്, ഇന്ത്യയാണത് ചെയ്യിച്ചതെന്നുള്ള ആരോപണം ഉന്നയിക്കുന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ തെളിവുകളില്ലാതെ ആ തരത്തിൽ പോകരുത് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യയോട് അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്, ഈ അന്വേഷണത്തിൽ കാനഡയിലെ വാൻകൂവറിനടുത്ത് നിജാർ, ഹർപ്രീത് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള കാനഡയുടെ അന്വേഷണത്തിൽ ഇന്ത്യ സഹകരിക്കണം എന്നൊരാവശ്യം അമേരിക്ക ഉന്നയിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഒരു പരിധി വിട്ട് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് ചൈനയുമായിട്ട് അമേരിക്ക വലിയ രീതിയിൽ പ്രശ്നത്തിൽ നിൽക്കുന്നൊരു സമയത്ത് ഇന്ത്യയെ പിണക്കാൻ അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല. G20 ഉച്ചകോടിയിൽ എസ് കെവിൻ അറിയാവുന്നതാണ്, അവിടെ ഇത് ഉന്നയിക്കാൻ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹം സമീപിച്ച അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളൊന്നും ഇതിന് വഴങ്ങിയില്ല. ഇന്ത്യയെ പിണക്കാൻ ഞങ്ങളില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കാനഡയ്ക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ കാനഡയോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു സെറ്റിൽമെൻറ്റിലേക്ക് പോകേണ്ടി വരും. ഇന്ത്യ അല്പം കൂടി ഒരു പടി കടന്ന് പ്രതികരിച്ചിട്ടുണ്ട് എസ് കെ എൻ. അവരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ വിസ നിഷേധിച്ചിരിക്കുന്നു കനേഡിയൻ പൗരന്മാർക്ക്. അത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ഇന്ത്യൻ സമൂഹം പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ വലിയ അല്പം ഒരു ചർച്ചയായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഇന്ത്യയുടെ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളെയോ മറ്റ് ജോലിക്ക് പോകുന്നവരെയോ തടയാൻ കാനഡ തയ്യാറല്ല. കാരണം 40% വിദ്യാർത്ഥികൾ. ഓക്കേ ജെയിംസ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ കാര്യം അവിടെ കാനഡയ്ക്കുള്ളിൽ നടക്കുന്ന എന്താണെന്ന് നമുക്ക് വൈശാഖ് ശ്രീധരനോട് ചോദിക്കാം. വൈശാഖ് ശ്രീധരൻ, ഗുഡ് മോർണിംഗ് എഗെയിൻ, വെൽക്കം ടു മോർണിംഗ് ഷോ. വൈശാഖ്, യഥാർത്ഥത്തിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് കാനഡയിലേക്ക് ചേക്കേറുന്നു, അതേപോലെ തന്നെ കുട്ടികൾ പഠിക്കാനായിട്ട് പോകുന്നു, ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ജോലിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യാന്തര തലത്തിൽ നടക്കുന്ന ഈ വലിയൊരു പ്രതിസന്ധി, ഇന്ത്യയും കാനഡയും തമ്മിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഈ വിദേശ ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ കുഴപ്പം അവിടുത്തെ ആഭ്യന്തര സമാധാനത്തെ ബാധിക്കുകയോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ചേക്കേറിയ കുട്ടികളെ ബാധിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ?
ഈ ഘട്ടത്തിൽ ഒരു തരത്തിലും ഇത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പല മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ട പലരും വിദ്യാർത്ഥികളെ പല മേഖലകളിൽ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രാജ്യത്തിനകത്തോ അല്ലെങ്കിൽ മലയാളികൾക്കിടയിലോ ഇന്ത്യക്കാർക്കോ ഇടയിലോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും സമാധാനത്തോടുകൂടി കഴിയുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രചാരണമോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാക്കുന്നില്ല. അതായത് നിലവിൽ നമ്മൾ പല ഇവിടുത്തെ ജനങ്ങളുമായി നമ്മൾ സംസാരിക്കും, ഇവിടുത്തെ സിറ്റിസണുമായി സംസാരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും അവർ നടത്തുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഒരു തരത്തിലുള്ള ആശങ്ക ജനങ്ങൾക്ക് വേണ്ട. പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികൾ അടക്കമുണ്ടുള്ള എല്ലാവരും സുരക്ഷിതരാണ്. മറ്റുള്ള പ്രചാരണങ്ങൾ തികച്ചും തെറ്റാണ് എന്ന ഈ ഘട്ടത്തിൽ എനിക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളടക്കം തന്നെ വലിയ രീതിയിൽ ആശങ്കയിലാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ പല കോണുകളിൽ നിന്ന് വരികയും ചെയ്തു. പക്ഷെങ്കിൽ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇത് ഗവൺമെന്റ് തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. രാജ്യത്തിന്റെ അകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല. ജനങ്ങൾ ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതരാണ്. അവർക്ക് മികച്ച വിദ്യാഭ്യാസവും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും തന്നെ കാനഡ ഇപ്പോൾ നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിദേശ പ്രചാരണങ്ങളും നടത്തരുത് എന്ന കാനഡ അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് പാലിക്കണം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും വേണ്ട. അതായത് നിലവിൽ ഇമിഗ്രൻസിനെ ഏറ്റവും കൂടുതൽ വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ. നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു തരത്തിലുള്ള വേർതിരിവ് ഇവിടെ ഇല്ല. ഇവിടുത്തെ ജനങ്ങളായാലും ശരി ഒരു തരത്തിലുള്ള വേർതിരിവ് കാണിക്കുന്നവരല്ല ഇവിടുത്തെ വാസികൾ. അതുകൊണ്ട് തന്നെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ പ്രസ്താവന ഏതെങ്കിലും രീതിയിൽ ഇവിടെ നിന്ന് ചേക്കേറിയ ആൾക്കാരെ സ്വാധീനിച്ചിരുന്നു? കാര്യം കേരളത്തിലേക്ക് അതൊരു ഭയപ്പാട് ഉണ്ടാക്കിയിരുന്നു. ക്ലിയർ അല്ല, ഒന്നും കൂടി ആവർത്തിക്കാമോ? ആ അതായത് ഹിന്ദുക്കൾ പുറത്തു പോകണം കാനഡയിൽ നിന്ന് എന്ന രീതിയിലൊരു പ്രസ്താവന ഇവിടെ വന്നിരുന്നല്ലോ. ആ പ്രസ്താവന ഇന്ത്യയിലെ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു കാര്യമായിട്ട്. അതിനുശേഷം ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഒരു ഉത്കണ്ഠയായി. അവിടെ അതൊന്നും അറിഞ്ഞതായിട്ട് പോലും ഒരു ധാരണ ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും, കാരണം പല വിദേശ പ്രചാരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പ്രകടമാണ്. പക്ഷേങ്കിൽ അത് ഒന്നും ചെവികൊള്ളുന്ന തരത്തിലുള്ള ജനങ്ങളല്ല ഇവിടുത്തെ ഉള്ളത്. കാരണം കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിദേശ പ്രചാരണം ഉണ്ടാകുന്ന കൃത്യമായ നടപടികളൊക്കെ കാനഡ കടക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അതത് പോലീസ് അതായത് ഇവിടെ പോലീസ് സംവിധാനം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റി ബേസ് ചെയ്താണ്. അതുമായി ബന്ധപ്പെട്ട ആ സിറ്റികൾക്ക് കൃത്യമായ നിർദ്ദേശം കാനഡിയൻ ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജ്ജ വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികളെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരമുള്ള വിദേശ പ്രചാരണങ്ങളൊന്നും ജനങ്ങൾക്ക് ആശങ്കയില്ല. കാരണം അത് അതിന്റെ വഴിക്ക് നടക്കും. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. കാരണം പലതരത്തിലുള്ള വിദേശ പ്രചാരങ്ങൾ നമുക്കറിയാം പല കോണുകളിൽ നിന്ന് വരുന്നുമുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും തന്നെ ജനങ്ങളെ ബാധിക്കുന്നില്ല. ഹിന്ദുക്കൾ ഇവിടുന്ന് പോകണമെന്ന് പറയുമ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ തന്നെ അടക്കം സംസാരിച്ചു സിഖ് സമൂഹ ഒരു കമ്മ്യൂണിറ്റിയുമാണ്. അവർ തന്നെ എന്ന് പറഞ്ഞത് ഇത് ഒരു തരത്തിലുള്ള മറ്റു തരത്തിലുള്ള പ്രചാരണം മാത്രമാണ്. കാരണം നമ്മൾ എല്ലാവരും തന്നെ ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഇവിടെ വെച്ച് പുലർത്തേണ്ട. കാരണം നമ്മളെല്ലാം പല മേഖലകളിൽ നിന്ന് ഇന്ത്യയുടെ പല മേഖലകളിൽ നിന്ന് ഇവിടെ എത്തി തൊഴിൽ നേടി സ്ഥിര താമസത്തിന് അല്ലെങ്കിൽ ഒരു ജീവിതം തേടി എത്തിയവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യക്കാരായി ഇവിടെ ജീവിക്കണമെന്നാണ് അവരും ഞാൻ സംസാരിച്ചത്. ഇന്ന് രാവിലെ തന്നെ എന്റെ ഓഫീസുമായി പോയപ്പോൾ എന്നോട് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ തെറ്റാണ്. അത് ശരിക്കും അത് ഒരു പരിധിവരെയൊക്കെ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കപ്പെടേണ്ട സാധ്യത നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് എസ് കെ നമ്മൾ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായിട്ടും ഇന്ത്യൻ സമൂഹത്തിന് പൂർണ്ണ തരത്തിലുള്ള സുരക്ഷ കാനഡ നൽകുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ തന്നെ കോളേജുമായി ബന്ധപ്പെട്ട് അധികൃതർ നിരന്തരം അവരുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്ത് ആവശ്യം വേണമെങ്കിലും അവർക്ക് കോളേജിനെ ബന്ധപ്പെടാം. കോളേജിന്റെ അധികാരികൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാം ചെയ്തു കൊടുക്കുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള രക്ഷിതാക്കളോ പിതാ അവരാരും തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കാനഡയിലെ എല്ലാ ജനങ്ങളും സുരക്ഷിതരാണ് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുമായി ഒരു കാര്യം കൂടി, കേരളത്തിലെ ചില മാതാപിതാക്കൾ അവിടെയുള്ള കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ച ശേഷം കേരളത്തിലെ മീഡിയ ഇത് എക്സാഗറേറ്റ് ചെയ്യാണ്, പെരുപ്പിച്ച് പറയുകയാണ്, ഊതി ഉറപ്പിച്ച് സംസാരിക്കുന്നു, ഇല്ലാ കഥകൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ടൊറൻ്റോയിലൊക്കെ താമസിക്കുന്ന പല കുട്ടികളും നമ്മുടെ കേരളത്തിലെ ചില മാതാപിതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് മാതാപിതാക്കൾ യൂട്യൂബ് വഴിയൊക്കെ ഈ സന്ദേശം അയക്കുന്നുണ്ട്. അപ്പോൾ ഈ മീഡിയ ഇത് വളരെ കൂടുതൽ പെരുപ്പിച്ച് കാണിക്കുന്നു എന്നൊരു തോന്നൽ കാനഡയിൽ ജീവിക്കുമ്പോൾ വൈശാഖിനും തോന്നുന്നുണ്ടോ?
തീർച്ചയായിട്ടും നേരത്തെ 3 വർഷം മുമ്പ് 24-ലൂടെയാണ് എന്റെ ജീവിതം തുടങ്ങിയത്. അപ്പം മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ എനിക്കത് ഇപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ ഞാൻ അത് പുറത്ത് നിൽക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ചില സാഹചര്യങ്ങളിൽ, അതായത് മാധ്യമം നമുക്ക് മുന്നിൽ നിന്ന റിയാലിറ്റികളിൽ നമ്മൾ മാധ്യമപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില സമയം അതിന് ഗ്രൗണ്ട് റിയാലിറ്റി ചില സമയം ഒരു പരിധിവരെ മാറി നിന്നേക്കാം. അത് എനിക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് നിലവിലുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് നയതന്ത്ര തരത്തിൽ ഇഷ്യൂസ് ആണ്. പക്ഷേങ്കിൽ അത് ഒരു തരത്തിലും ജനങ്ങളെ ബാധിച്ചിട്ടില്ല. ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇന്ന് കാനഡയ്ക്ക് അകത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില സിഖ് സമുദായത്തിന് പിന്തുണയുള്ള അല്ലെങ്കിൽ അവർക്ക് പിന്തുണയുള്ള പ്രദേശങ്ങളിൽ ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ അത് അതിന് പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് കാനഡയെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല മാധ്യമപ്രവർത്തനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, മാധ്യമപ്രവർത്തനം ഇത് റിപ്പോർട്ട് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെങ്കിൽ എനിക്ക് ആവർത്തിക്കാൻ കഴിയും, ഒരു തരത്തിലുള്ള ആശങ്ക വേണ്ട. മറ്റ് റിപ്പോർട്ടുകൾ, അതായത് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഒരു പരിധി വരെ തെറ്റാണെന്ന് പറയാം. പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെങ്കിൽ ഒരു പരിധി വരേക്ക് തെറ്റാണെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ മനസ്സിലാക്കാൻ, കാനഡ എന്നുള്ള രാജ്യം തികച്ചും എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് വളരെയധികം സമാധാനം പുലർത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിന്റെ ഗ്രൗണ്ടിലേക്ക് പോകില്ല. അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയം ആണെങ്കിൽ അവിടെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കാനഡ നിലനിൽക്കുന്നത് തന്നെ ഇമിഗ്രൻസിനെ കൊണ്ട് തന്നെയാണ്. അവർക്ക് തൊഴിൽ എടുക്കാനും അതുപോലെ വിദ്യാർത്ഥികളാണ് നിരവധി പേര് ഈ രാജ്യത്ത് എത്തുന്നുണ്ട്. അവർ നൽകുന്ന സംഭാവനകൾ അനുസരിച്ചാണ് ഈ രാജ്യത്തിന്റെ പുരോഗതി എന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടിയിലേക്കൊന്നും കാനഡ ഒരിക്കലും കടക്കില്ല. കാരണം കാനഡ ഇപ്പോഴും ഒരു സേഫ് രാജ്യം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ തൊഴിൽ തേടി എത്തുന്നവർക്ക് ഒരു നല്ലൊരു രാജ്യമാണ്. തൊഴിൽ ചെയ്തുകൊണ്ട് ഇവിടെ സ്ഥിര താമസത്തിന് പറ്റിയ സാഹചര്യം നിലവിൽ കാനഡയിലുണ്ട്. അത് അങ്ങനെ തന്നെയാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിൽ വേണ്ട, ആശങ്കയും വേണ്ട എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു വൈശാഖ് ശ്രീധരൻ. നമുക്കൊപ്പം ചേർന്നതിന് വളരെ സന്തോഷം. വൈശാഖ് ശ്രീധരൻ 24-ൻ്റെ പ്രതിനിധിയായിരുന്നു. ഡൽഹിയിൽ നിന്നായിരുന്നു വൈശാഖ് ജോലി ചെയ്തിരുന്നത്. 24 വാർത്താ സംഘം ഡൽഹിയുടെ പ്രതിനിധിയായിരുന്നു. ഇപ്പോൾ കാനഡയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ കാനഡയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അതിവേഗം ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലെത്തിക്കാൻ നമുക്കൊപ്പം വൈശാഖ് ശ്രീധരൻ കാനഡയിൽ നിന്ന് ഉണ്ടാകും. വൈശാഖ് പറഞ്ഞതിൻ്റെ അന്തസത്ത, രാജ്യാന്തര തലത്തിൽ ഇന്ത്യയും കാനഡയും തമ്മിൽ നയതന്ത്ര പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതൊന്നും കാനഡയിലെ പൊതുജീവിതത്തെ ബാധിക്കുകയോ അതല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും സമാധാനക്കുറവുണ്ടാകേണ്ട ഒരു സംഭവവും അവിടെ ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഇതൊക്കെ ചാനലുകൾ ഊതി വിറുപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. അത് പലപ്പോഴും കാനഡയുടെ ജീവിത രീതിയോ കാനഡയിൽ ശൈലിയോ കാനഡയിലെ സംരക്ഷണമോ അവിടുത്തെ സുരക്ഷയോ അവിടുത്തെ ക്രമസമാധാനമോ അറിയാത്ത ആളുകൾ പ്രചരിപ്പിക്കുന്നതാണെന്ന് കൂടി വൈശാഖ് ശ്രീധരൻ പറയുന്നു. അതെന്തായാലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് കാനഡയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് സമാധാനമായിട്ടിരിക്കാം. ഈ രാജ്യാന്തര തലത്തിലുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നവും അവിടുത്തെ ആഭ്യന്തര സമാധാനത്തെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെല്ലാം അവിടെ വളരെ സുരക്ഷിതരാണ്. അവിടെ ജോലിക്ക് പോയിട്ടുള്ള ആളുകളും സുരക്ഷിതരാണ്. ഇതൊന്നും ഒരുപക്ഷെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഈ പ്രശ്നം അതിവേഗം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊന്നും അവരുടെ ജീവിതത്തെ ബാധിക്കില്ല എന്ന് അസന്നിഗ്ധമായി പറയുകയായിരുന്നു വൈശാഖ് ശ്രീധരൻ കാനഡയിൽ നിന്ന്.